ഭർതൃപീഡനം സഹിക്കാൻ കഴിയാതെ വിസ്മയ ജീവനൊടുക്കിയ കേസിൽ ഭർത്താവ് കിരൺകുമാറിന്റെ ശിക്ഷാവിധി ഇന്നറിയാം. രാവിലെ 11 മണിയോടെ കൊല്ലം 1 അഡീഷണൽ ജില്ലാ സെക്ഷൻ കോടതിയിൽ നടക്കുന്ന വാദങ്ങളിൽ വിധി ഉച്ചയോടെ അറിയാൻ സാധിക്കും. പ്രതി കിരൺകുമാർ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയതോടെയാണ് കിരൺകുമാറിന് ജീവപര്യന്തം ശിക്ഷ നൽകണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുന്നത്. നമുക്കറിയാം, ഉത്രാക്കേസിൽ അന്ന് പ്രതിഭാഗം കോടതിയിൽ അറിയിച്ചതുപോലെ പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്നായിരിക്കും പ്രതിഭാഗം ആവശ്യപ്പെടുക. എന്നാൽ കേസിൽ വ്യക്തമായ തെളിവുകളോടെയാണ് കോടതി കിരൺ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സ്ത്രീധന മരണം 304B, സ്ത്രീധന പീഡനം 498A, ആത്മഹത്യ പ്രേരണ 306, സ്ത്രീധന നിരോധന നിയമത്തിലെ സ്ത്രീധനം ആവശ്യപ്പെടൽ സ്വീകരിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരം കിരൺകുമാർ കുറ്റക്കാരനെന്നാണ് ജഡ്ജി കെ എൻ സുജിത് കണ്ടെത്തിയത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിരുന്ന കിരൺകുമാറിന്റെ വീട്ടിലെ കിടപ്പുമുറിയോട് ചേർന്നുള്ള ടോയ്ലറ്റിലായിരുന്നു 2021 ജൂൺ 21 വിസ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് കിരണിനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു. ഇനി ഈ കേസിലെ കുറ്റങ്ങൾക്ക് ലഭിക്കാവുന്ന ശിക്ഷ ഇത്തരത്തിലാണ്. സ്ത്രീധന മരണം 304B പ്രകാരം ജീവപര്യന്തം തടവും പിഴയും കുറഞ്ഞത് 7 വർഷം വരെ കഠിന തടവാണ്. സ്ത്രീധന പീഡനം 490A പ്രകാരം 3 വർഷം വരെ കഠിന തടവും പിഴയും അനുഭവിക്കേണ്ടി വരും. ആത്മഹത്യാ പ്രേരണ 306 പ്രകാരമാണെങ്കിൽ 10 വർഷം വരെ കഠിന തടവും പിഴയുമാണ് അനുഭവിക്കേണ്ടി വരിക. സ്ത്രീധനം ആവശ്യപ്പെടൽ 5 വർഷം വരെ തടവും പിഴയുമാണ്. സ്ത്രീധനം സ്വീകരിക്കൽ 2 വർഷം വരെ തടവും പിഴയും. ഇനി ശിക്ഷകളെല്ലാം ഒന്നിച്ച് അനുഭവിക്കണോ എന്ന് തീരുമാനിക്കുന്നതാകട്ടെ കോടതിയുമായിരിക്കും. അതേസമയം വിസ്മയ കേസിൽ ഭർത്താവ് കിരൺകുമാറിനെ കുടുക്കിയത് കോടതിയിൽ പറഞ്ഞ 3 നുണകളായിരുന്നു. ഈ കേസിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി കിരണും ബന്ധുക്കളും രേഖാമൂലം നൽകിയ മൊഴികൾ കളവെന്ന് തെളിഞ്ഞതോടെയാണ് കിരണിന്റെ മേലുള്ള കുരുക്ക് മുറുകിയിരിക്കുന്നത്. ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ നിരത്തി കിരണിന്റെ വാദങ്ങൾ പ്രോസിക്യൂഷൻ പൊളിച്ചടുക്കുകയായിരുന്നു. പ്രതിഭാഗം പറയുന്നതെല്ലാം കളവാണെന്ന നിഗമനത്തിൽ കോടതിയിൽ എത്തുകയായിരുന്നു. കിരണിനെ കുടുക്കിയ നുണകൾ ഇതാണ്. കോടതിയിൽ എഴുതി നൽകിയ മൊഴി പ്രകാരം ഇങ്ങനെയായിരുന്നു 1-ാമത്തെ നുണ. ആത്മഹത്യ ചെയ്ത ദിവസം വിസ്മയയ്ക്ക് ആർത്തവമുണ്ടായി. ഇതോടെ കുട്ടികൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പായി. തൊട്ടു പിന്നാലെ വിസ്മയ ടോയ്ലറ്റിൽ കയറി കഥകടച്ചു. വിളിച്ചിട്ടും തുറന്നില്ല. താൻ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്നപ്പോൾ വിസ്മയ ആത്മഹത്യ ചെയ്ത നിലയിലായിരുന്നു. കുട്ടികൾ ഉണ്ടാകാത്തതിൽ ത്രിവിക്രമൻ നായർ വിസ്മയ ഇൻസ്റ്റാഗ്രാമിലൂടെ ശപിച്ചിരുന്നു. ഇതാണ് ആത്മഹത്യക്ക് കാരണമെന്ന്. എന്നാൽ മരിച്ച ദിവസം വിസ്മയ്ക്ക് ആർത്തവം സംഭവിച്ചില്ല എന്നാണ് ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായത്. ത്രിവിക്രമൻ നായർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഉപയോഗിച്ചിരുന്നില്ല എന്നും കണ്ടെത്തി. ഇനി 2-ാമത്തെ നുണയാകട്ടെ, വിസ്മയ ആദ്യം എത്തിച്ച ആശുപത്രിയിലെ ഡോക്ടറുമായി സംസാരിച്ചിരുന്നില്ല. എന്നാൽ ആശുപത്രിയിലെ CCTVയിൽ നിന്നും കിരൺകുമാർ ഡോക്ടറുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളടക്കമായിരുന്നു പുറത്തു വന്നത്. ഇനി 3-ാമത്തെ നുണയാകട്ടെ, വിസ്മയ ആത്മഹത്യ ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പുള്ള രാത്രിയിൽ തങ്ങൾ സന്തോഷത്തോടെയാണ് ഇരുന്നിരുന്നു എന്നതായിരുന്നു. എന്നാൽ ഇരുവരും പിണങ്ങിയതിന്റെ തെളിവുകൾ കിരണിന്റെ ഫോണിൽ നിന്നും തന്നെ ലഭിക്കുകയായിരുന്നു. ആത്മഹത്യ ചെയ്യുന്നതിന് ഏതാനും മണിക്കൂർ മുമ്പ് വിസ്മയുടെ 3 മിസ്ഡ് കോളുകൾ കിരണിന്റെ ഫോണിലുണ്ടായിരുന്നു. ഇതിനുശേഷം എന്താ താൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് എന്ന് വിസ്മയുടെ മെസ്സേജും കണ്ടെത്തി. എന്തായാലും കിരൺകുമാറിന് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിസ്മയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.